ഇത് വാസു, ഏഷണി വാസു എന്ന് പറയും. ഏഷണിയും പരദൂഷണവുമാണ് മുഖ്യ തൊഴിൽ. വാസുവിന്റെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് ഇപ്പോഴറിയാം. ഹലോ, ആ വാസുവാണ്. എന്താണപ്പാ? ഒന്നുമില്ല, വെറുതെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണപ്പാ. ആര്? ഗോപാലന? പനിയാ? ഏടെ മെഡിക്കൽ കോളേജില? എന്നാലേ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നീ വെച്ചേക്ക് മോനെ. ഗോപാലന് പനി, എലിപ്പനി, ഇന്നത്തേക്ക് ഇത് മതി. ഗോപാലന് പനിയാ, അറിഞ്ഞോ അറിഞ്ഞോ. ഇന്ദ്രവാസ് രാവിലെ ആക്കി ചിരിയും മോളി പാട്ടും. ജനാർദ്ദന, നീ വേറെ പോകുന്നറാ? അനർത്ത് കണ്ടത്തിലേക്ക് ആളെ കാത്തുക്കുന്നു. നിക്ക് 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 നിക്ക്. നീ അറിഞ്ഞില്ലേ, നമ്മളെ ഗോപാലിന് പനിയാണ് പോലും, എലിപ്പനി. ആശുപത്രിയിൽ അഡ്മിറ്റാ, സീരിയസ് ആണും പോലും. നീന്ദ്ര, ആശുപത്രി ഒരാളെ സീരിയസ് ആയി കിടക്കുമ്പോ ചിരിക്കുന്ന സന്തോഷമൊന്നും അല്ലപ്പാ. ഒരാൾക്കൊരു വിഷമം വന്നാ എനിക്ക് ചിരി വരും. അത് ചെറുപ്പത്തിലേ ഉള്ളൊരു ശീല. വല്ലാത്തൊരു ശീല തന്നെ. ഞാൻ പോന്നു. നിക്ക് 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 നിക്ക്. ജനാർദ്ദന, പോകല്ലാന്ന്. കണ്ടത്തിൽ പണിക്ക് പോയിട്ടാണ് ഗോപാലിന് സൂക്കേട് കിട്ടിയെന്നാണ് എല്ലാരും പറയണത്. ഇനി നിനക്കെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ ഭാര്യക്കും മക്കൾക്കും ആരില്ലതറാ. ഈശ്വരാ, ജനാർദ്ദനൊന്നും വരുത്തല്ലേ. മോനവാസു, വണ്ടി വിട്. കണ്ടത്തിലും പറമ്പിലും പണിയെടുക്കുമ്പോ എലിപ്പനി വരാതിരിക്കാൻ അത്യാവശ്യം വിടുന്ന മുൻകരുതലൊക്കെ എനിക്കറിയാം. വണ്ടി വിട് വാസു. വാസുവേട്ടാ, നമ്മ ഒരു വരമ്പ് വെച്ചിട്ടുണ്ട് വാസുവേട്ടാ. വരമ്പ? അതെ വാസുവേട്ടാ, രോഗം വരാതിരിക്കാനുള്ള വരമ്പ്. ഇപ്പൊ തന്നെ കൈക്കോ കാക്കോ മുറിഞ്ഞാല് നമ്മ കണ്ടത്തില് പണിക്കൊന്നും പോവൂല. ഇനി അഥവാ മുറിവുണ്ടെങ്കില് ഞങ്ങളത് വച്ച് കെട്ടും, കഴിയുന്നത്ര പണിക്ക് പോവാതിരിക്കും. അല്ല ജനാർദ്ദന, കൈക്കും കാക്കുള്ള മുറിവും ഈ എലിപ്പനിയും തമ്മിൽ എന്ത് ബന്ധം? ഈ എലിമൂത്രം കലർന്ന മണ്ണിലും വെള്ളത്തിലാണ് രോഗാണുക്കൾ ഉണ്ടാവുക. നമ്മൾ ഈ കൈക്കോ കാക്കോ മുറിവ് പറ്റിയ പണിക്ക് പോകുമ്പോ ആ മുറിവിലൂടെ രോഗാണുക്കൾ ശരീരത്തിൽ കയറും, അങ്ങനെയാ രോഗം വരുന്നത്. അപ്പോ എലിമൂത്രത്തിൽ നിന്നാണല്ലേ ഈ സൂക്കേട് ഉണ്ടാകുന്നത്? എലിമൂത്രത്തിൽ കൂടെ മാത്രമല്ല, കരണ്ട് തിന്ന ജീവികളായ അണ്ണാൻ, കീരി, വളർത്തു മൃഗങ്ങളായ ആട്, പശു എന്നിവയുടെ മൂത്രത്തിൽ കൂടെയും എലിപ്പനിയുടെ രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിൽ എത്താം. ഇതൊക്കെ വാസുവേട്ടാ, മീയാന്ന് ക്ലബിൽ ഹെൽത്ത് ഇൻസ്പെക്ടറെ ക്ലാസ് ഉണ്ടായിന്, ആ ഡയലോഗാണ് ഇപ്പൊ അമ്മ കീച്ചത്. നമ്മക്കിപ്പോ കാര്യങ്ങളിൽ ഏകദേശം മനസ്സിലായി. ഈ വരമ്പിന്റെ പിന്നെയും വരമ്പോ? വാസുവേട്ടാ, ഈ വരമ്പ് കൊറേ ഉണ്ട്, ഈ പെണ്ണ് പറഞ്ഞുതരും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം, ആ തൊഴിലുറപ്പിന്റെ പെണ്ണിങ്ങ അവിടെ കാത്തുക്കുന്നുണ്ട്. എന്നാ പിന്നെ ഞാനും. ഇതെന്തുന്നപ്പത്? ഇത് ഒരു വരമ്പ ഡോക്സി സൈക്ലിൻ. ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ഗുളിക വീതം കഴിക്കണം. പാടത്തും പറമ്പിലും തൊഴുത്തിലും പണിയെടുക്കുന്നവര് നിർബന്ധമായിട്ടും കഴിക്കണം. എലിപ്പനി തടയാൻ ഇത് ഒരു വരമ്പ. സംഭവം തന്നെ കേട്ടോ. മൂന്നാലഞ്ച് കാലിയുണ്ടോ? വൃത്തിയിലും വെടുപ്പിലും നോക്കിയാൽ സൂക്കേട് വരാണ്ട് നോക്കാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോവാം. ഞാൻ വരാം. അല്ല ജനാർദ്ദന, നമ്മളെ നാട്ടുകാർക്ക് ഇത്രക്ക് വിവരണ്ടായിട്ടും നമ്മൾ ഗോപാലിന് എന്താ പറ്റി? ഗോപാലിന് പനി വന്ന് കണ്ണിന് മഞ്ഞക്കളറായി, മേലാകെ വേദന വന്നു, ഛർദി വന്നു. ആ സമയത്ത് ഞങ്ങൾ എത്ര നിർബന്ധിച്ചു ആശുപത്രി പോവാൻ. അത് മാത്ര, കാലിന് മുറിയും വെച്ചവൻ പണിക്ക് പോയത് പറഞ്ഞാ കേക്കാതെ നാക്കണ്ട്. ഒന്നും വരാതെ മതിയായിരുന്നു. രണ്ടീസായിട്ട് വീട്ടിൽ ഓൾക്ക് പനിയാടോ? ഞാനാണെങ്ങ ഇതൊന്നും ശ്രദ്ധിക്കലില്ല. നമ്മളെ വീട്ടിലാണെങ്കി ഒന്നിനൊരു വരമ്പിട്ടിട്ടില്ല. ആ, ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. വാസുവേട്ടാ, ബസ് സ്റ്റോപ്പിലേക്ക് എന്നെയും കൂട്ടുവാ. ആ, കേറുമോളേ.